ഹായ് എവരിവൺ, ടെൻത്ത് ക്ലാസ് ബയോളജിയിലേക്ക് എവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ സെവൻത് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയായിരുന്നു അല്ലേ. ഇനി നമ്മൾ എയ്ത്ത് ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. എയ്ത്ത് ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ദ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ്, അല്ലെങ്കിൽ ജീവൻ പിന്നിട്ട പാതകൾ. നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ് എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭൂമിയും മറ്റ് പ്ലാനറ്റ്സും മറ്റ് ഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായത് അല്ലെ. ഇപ്പൊ പലപ്പോഴും നമുക്ക് ഇതിനൊന്നും ആൻസർ കിട്ടിയിട്ടുണ്ടാവില്ല, ഇനി ചിലർക്കൊക്കെ ആൻസർ കിട്ടിയിട്ടുണ്ടാകും ഇല്ലെ. അപ്പൊ നേരത്തെ ഒക്കെ ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് ഉണ്ടായതെന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എക്സ്പ്ലോഷനിലൂടെയാണെന്ന്. അപ്പൊ ഈ തിയറിയെ വിളിക്കുന്ന പേരാണ് ബിഗ് ബാങ് തിയറി. അത് നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ എർത്തിനോടൊപ്പം തന്നെ മറ്റു പ്ലാനറ്റുകളും ഉണ്ട്, മറ്റ് ഗ്രഹങ്ങളും ഉണ്ട്. അപ്പൊ എർത്ത് രൂപപ്പെട്ട അതേ സമയത്ത് തന്നെ ഉണ്ടായ ഒരു ഗ്രഹമാണ് ഏതെന്ന് പറയുന്നത് മാർസ് അല്ലെങ്കിൽ ചൊവ്വ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മാർസിൽ ജീവനുണ്ടോ അതോ ഭൂമിയിൽ മാത്രമേ ജീവനുള്ളോ? അപ്പൊ മറ്റ് ഗ്രഹങ്ങളിലൊക്കെ ജീവനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജീവൻ നേരത്തെ ഉണ്ടായിരുന്നോ, ഇനി ജീവൻ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള അന്വേഷണത്തിലാണ് നമ്മൾ ഇല്ലേ. അപ്പൊ ഇങ്ങനെ ഓരോരോ തിയറീസ് ആണ് നമ്മൾ ഇതിനൊക്കെ സഹായിക്കുന്നത്. അതായത് ഓരോ ശാസ്ത്രജ്ഞരുണ്ടാക്കിയിട്ടുള്ള സിദ്ധാന്തങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഭൂമി എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ ഇങ്ങനെ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടായതിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുന്ന ഒരു തിയറിയാണ് ഏതെന്ന് പറയുന്നത് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നമുക്കുള്ള ഒരു സംശയമാണ് എങ്ങനെയായിരിക്കും ഭൂമിയിൽ ജീവൻ ഉണ്ടായത് അല്ലെ, അല്ലെങ്കിൽ ജീവന്റെ ഉൽപ്പത്തി എങ്ങനെയാണ്, ജീവന്റെ ഉത്ഭവം എങ്ങനെയാണ്. അതിന് നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഇനി പലപ്പോഴും നമുക്ക് ഇതിനൊക്കെയുള്ള ആൻസറുകളൊക്കെ കിട്ടിക്കാണും, പക്ഷെ അതൊന്നും എങ്ങനെയായിരിക്കണമെന്നില്ല, സത്യമായിരിക്കണമെന്നൊന്നുമില്ല അല്ലെ. ഇനി എങ്ങനെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇനിയും പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ജീവന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഒന്നും സംഭവിച്ചല്ല അല്ലെ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത് ജീവൻ ഉണ്ടായത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും വന്നിട്ടുണ്ട്, പലരും പല അഭിപ്രായങ്ങളുമായിട്ട് വന്നു. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സിദ്ധാന്തങ്ങളാണ് എല്ലാവരും അംഗീകരിക്കുന്നത്. അതായത് ഭൂമിയിൽ ലൈഫ് ഒറിജിൻ ചെയ്ത് അല്ലെങ്കിൽ ലൈഫ് എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്നതിനെ കുറിച്ച് പറയുന്ന രണ്ട് സിദ്ധാന്തങ്ങളാണ് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ ഒരു സിദ്ധാന്തമാണ് പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ്, അല്ലെങ്കിൽ പാൻസ്പെർമിയ പരികല്പന എന്ന് പറയും. അപ്പൊ പാൻസ്പെർമിയ തിയറിക്കാര് ആർഗ്യൂസ് ദാറ്റ് ലൈഫ് ഒറിജിനേറ്റഡ് സംവെയർ എൽസ് ഇൻ ദ യൂണിവേഴ്സ്. അതായത് യൂണിവേഴ്സിൽ എവിടെയോ, യൂണിവേഴ്സിൽ മറ്റ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഏതോ ഒരു ഭാഗത്ത് ലൈഫ് ഒറിജിൻ ചെയ്തു, എന്നിട്ട് അത് ആക്സിഡന്റലി റീച്ച് ദ എർത്ത്, ആകസ്മികമായിട്ടാണ് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടേക്ക് വന്നത്, ഭൂമിയിലേക്ക് വന്നത് എന്നാണ് പാൻസ്പെർമിയ ഹൈപ്പോത്തസിസുകാർ പറയുന്നത്. അതായത് പാൻസ്പെർമിയ തിയറി അല്ലെങ്കിൽ പാൻസ്പെർമിയ സിദ്ധാന്തം കൊണ്ടുവന്ന ആൾക്കാർ പറയുന്നത് എന്താണ്, അതായത് യൂണിവേഴ്സിൽ എവിടെയോ ആണ് ലൈഫ് ഒറിജിൻ ചെയ്തത്, അതായത് ഈ പ്രപഞ്ചത്തിൽ മറ്റെവിടെയോ എന്ത് ചെയ്തു, ലൈഫ് ഒറിജിൻ ചെയ്തു, ജീവൻ ഉത്ഭവിച്ചു, എന്നിട്ട് അത് ആകസ്മികമായിട്ട് അല്ലെങ്കിൽ ആക്സിഡന്റലി എവിടേക്ക് എത്തി, എർത്തിലേക്ക് എത്തി എന്നാണ് ഏത് തിയറി അവകാശപ്പെടുന്നത്, പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ് അവകാശപ്പെടുന്നത്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു തിയറി അല്ലെങ്കിൽ ഒരു സിദ്ധാന്തം നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ അതിന് തെളിവുകൾ കൊടുക്കണം അല്ലെ, എന്നാൽ മാത്രമേ അതെല്ലാവരും അംഗീകരിക്കുകയുള്ളൂ. അപ്പൊ ഈ പാൻസ്പെർമിയ ഹൈപ്പോത്തസിസിനുള്ള തെളിവുകൾ എന്ന് പറയുന്നത് മീറ്റിയോഴ്സ് പതിക്കാറുണ്ട് അല്ലെ, അതായത് ഉൽക്കകൾ പതിക്കാറുണ്ട് ഭൂമിയിലേക്ക്. അപ്പൊ ഈ ഉൽക്കകളിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച്, അതായത് ഉൽക്കകളിൽ നിന്നും പലതരത്തിലുള്ള വസ്തുക്കളൊക്കെ ലഭിക്കും അല്ലെ, അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്നും ഈ പാൻസ്പെർമിയ തിയറിക്കാർ പറഞ്ഞത് സത്യമാണ് അല്ലെങ്കിൽ കുറെയൊക്കെ സത്യമുണ്ട് അതിൽ എന്നുള്ളത് തെളിയിക്കപ്പെട്ടു. അപ്പൊ അതിൽ നിന്നുള്ള തെളിവുകളാണ്, ഏതിൽ നിന്നുള്ള തെളിവുകൾ, മീറ്റിയോഴ്സ് അല്ലെങ്കിൽ ഉൽക്കകളിൽ നിന്നുമുള്ള തെളിവുകളാണ് ഏതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഈ പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ പാൻസ്പെർമിയ പരികല്പനയെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുമാതിരി എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ തിയറി, ഈ സിദ്ധാന്തം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ് ആർഗ്യൂസ് ദാറ്റ് ലൈഫ് ഒറിജിനേറ്റഡ് സംവെയർ എൽസ് ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് ആക്സിഡന്റലി റീച്ച്ഡ് ദ എർത്ത്. അതായത് പ്രപഞ്ചത്തിൽ മറ്റെവിടെയോ, പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിൽ എവിടെയോ ആണ് ജീവൻ ഉത്ഭവിച്ചത്, അത് ആകസ്മികമായിട്ടാണ് ഭൂമിയിലേക്ക് എത്തിയത് എന്നാണ് ഏത് തിയറി അവകാശപ്പെടുന്നത്, പാൻസ്പെർമിയ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ പാൻസ്പെർമിയ പരികല്പന അവകാശപ്പെടുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വന്ന ഒരു സിദ്ധാന്തമാണ് ഏതെന്ന് പറയുന്നത് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. അതായത് ശാസ്ത്ര ലോകം ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിരിക്കുന്ന സിദ്ധാന്തമാണ് ഏതെന്ന് പറയുന്നത് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം. അപ്പൊ ഈ രാസപരിണാമ സിദ്ധാന്തം കൊണ്ടുവന്നത് രണ്ടു പേരാണ്, എ ഐ ഒപ്പാരിൻ ആൻഡ് ജെ ബി എസ് ഹാൾഡെയ്ൻ. അപ്പൊ എ ഐ ഒപ്പാരിൻ ആൻഡ് ജെ ബി എസ് ഹാൾഡെയ്ൻ എന്നിവർ കൊണ്ടുവന്ന സിദ്ധാന്തമാണ് ഏതെന്ന് പറയുന്നത് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം. അപ്പൊ ഇതിനെ അതിലെ എ ഐ ഒപ്പാരിൻ എന്ന് പറയുന്നത് ഒരു റഷ്യൻ സയന്റിസ്റ്റ് ആണ്, ദെൻ ജെ ബി എസ് ഹാൾഡെയ്ൻ
എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആണ്. അതായത് രാസപരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് കെമിക്കൽ റെവല്യൂഷൻ കൊണ്ടുവന്നത് ആരൊക്കെയാണ്? എ ഐ ഒപ്പാരിൻ ആൻഡ് ജെ ബി എസ് ഹാൾഡെയ്ൻ. എ ഐ ഒപ്പാരിൻ റഷ്യൻ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പഠനം നടത്തിയത് 1924 ഇനി ജെ ബി എസ് ഹാൾഡെയ്ൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പഠനം നടത്തിയത് 1929. അപ്പൊ ഇവരുടെ രണ്ടിന്റെയും പഠനങ്ങൾ ഒരുപോലെയായിരുന്നു. അപ്പം ഒന്നിച്ചതിനെ ഇപ്പോൾ എന്താണ് അറിയപ്പെടുന്നത്? തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം, അതുമല്ലെങ്കിൽ ഒപ്പാരിൻ ഹാൾഡെയ്ൻ ഹൈപ്പോത്തസിസ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അതായത് ഒപ്പാരിൻ ഹാൾഡെയ്ൻ പരികല്പന എന്നും അറിയപ്പെടുന്ന സിദ്ധാന്തമാണ് ഏതെന്ന് പറയുന്നത്? തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. അപ്പൊ ഈ രാസപരിണാമ സിദ്ധാന്തം പറയുന്നത് ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ സീ വാട്ടർ, അതായത് കടൽ വെള്ളത്തിലാണ് എന്ത് ചെയ്തത്? ജീവൻ ഉത്ഭവിച്ചത്. അപ്പൊ അങ്ങനെ ഉത്ഭവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ധാരാളം കെമിക്കൽ ചേഞ്ചസ് നടക്കണം അല്ലേ. അപ്പൊ ഈ സീ വാട്ടറിൽ നടന്ന കെമിക്കൽ ചേഞ്ചസ്, അതായത് സീ വാട്ടറിൽ ഉണ്ടായ രാസമാറ്റങ്ങളുടെ ഫലമായിട്ട്, അതായത് അവിടെ ധാരാളം വസ്തുക്കൾ ഉണ്ടായിരുന്നു സീ വാട്ടറിൽ, അതിനെല്ലാം എന്ത് സംഭവിച്ചു? രാസപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ട് അവിടെ എന്ത് ഫോം ചെയ്തു? ആദിമകോശം അല്ലെങ്കിൽ ഫസ്റ്റ് ലൈഫ് ഒറിജിൻ ചെയ്തു എന്നാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് സഹായിച്ചത് അന്നത്തെ അന്തരീക്ഷത്തിലുള്ള മാറ്റങ്ങളാണ്. അപ്പൊ ഈ അന്തരീക്ഷം, അതായത് പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായ ചേഞ്ചസ് മൂലമാണ് സീ വാട്ടറിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് ഏത് അവകാശപ്പെടുന്നത്? തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അവകാശപ്പെടുന്നത്. അപ്പൊ കൊണ്ടുവന്ന ആരൊക്കെയാണ്? ജെ ബി എസ് ഹാൾഡെയ്ൻ, എ ഐ ഒപ്പാരിൻ. അപ്പൊ ഈ സിദ്ധാന്ത പ്രകാരം പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ, അതായത് ആദിമ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഗ്യാസസ് ചേർന്നതായിരുന്നു. അതായത് പലതരത്തിലുള്ള വാതകങ്ങൾ ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വാതകങ്ങൾ എന്ന് പറയുന്നത് ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, അമോണിയ, വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവി, ദെൻ ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയവയായിരുന്നു. അപ്പൊ പ്രിമിറ്റീവ് എർത്തിൽ എന്തില്ലായിരുന്നു? ഓക്സിജൻ ഇല്ലായിരുന്നു അല്ലെ. അതായത് പ്രിമിറ്റീവ് എർത്ത് അല്ലെങ്കിൽ ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഗ്യാസസ്, വാതകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നൈട്രജൻ, ഹൈഡ്രജൻ, മീഥെയ്ൻ, അമോണിയ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവി, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയവയാണ്. ഓക്സിജൻ ആബ്സെന്റ് ആണ്. അപ്പൊ ഓക്സിജൻ ഒഴിച്ച് ബാക്കിയുള്ള കുറച്ച് ഗ്യാസസ് ആണ് ഇവിടെ ഉള്ളത് ഈ പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് ആ പ്രിമിറ്റീവ് എർത്ത് അല്ലെങ്കിൽ ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഗ്യാസസ് ഒന്നും മറ്റ് ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഗ്യാസസ് ഒന്നും ആയിരുന്നില്ല. ഓക്സിജൻ ഒന്നും ഇല്ലായിരുന്നു. ഇനി ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് എല്ലാം എന്ത് ചെയ്യും? പരസ്പരം പ്രവർത്തിക്കും അല്ലെ. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? എനർജി വേണം. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഇടിയും മിന്നലും, വോൾക്കാനിക് ഇറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ദെൻ അൾട്രാവയലറ്റ് റേഡിയേഷൻ, സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ തുടങ്ങിയവയുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി? അവിടെയുള്ള ഗ്യാസസ് ഒക്കെ പരസ്പരം പ്രവർത്തിക്കാൻ തുടങ്ങി. ദെൻ നമ്മളവിടെ പറഞ്ഞു വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവി ഉണ്ടായിരുന്നു എന്ന് അല്ലെ. അപ്പൊ ഈ നീരാവി എന്ത് സംഭവിക്കും? കണ്ടൻസേഷന് വിധേയമാകും അല്ലെങ്കിൽ ഘനീഭവിക്കും. അപ്പൊ ഈ നീരാവിക്ക് മാറ്റം വന്നിട്ട് അതെന്തായിട്ട് മാറി? അവിടെ മഴ ഉണ്ടാകാൻ കാരണമായി. അപ്പൊ തുടർച്ചയായിട്ടുള്ള മഴ മൂലം എന്ത് ഫോം ചെയ്തു? ഓഷൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങൾ ഉണ്ടായി. അപ്പൊ മഴ പെയ്യുമ്പോഴത്തേക്ക് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം എന്ത് ചെയ്തു കാണും? സ്വാഭാവികമായിട്ടും വെള്ളത്തിനടിയിലായി കാണും അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് ഫോം ചെയ്തു? ഓഷൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങൾ ഉണ്ടായി. അപ്പൊ പ്രിമിറ്റീവ് എർത്ത് അല്ലെങ്കിൽ ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, അമോണിയ, ഹൈഡ്രജൻ സൾഫൈഡ്, മീഥെയ്ൻ ആൻഡ് വാട്ടർ വേപ്പർ. ദെൻ ഇവയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി അല്ലെങ്കിൽ ഊർജ്ജം എവിടെ നിന്നുമാണ് ലഭിച്ചത്? തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഇടിയും മിന്നലും, ദെൻ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് അല്ലെങ്കിൽ അൾട്രാവയലറ്റ് രശ്മികൾ, ദെൻ അതുപോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഇനി അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവി കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീഭവിച്ചിട്ട് മഴയുണ്ടായി അല്ലെ, അല്ലെങ്കിൽ റെയിൻ ഉണ്ടായി. അപ്പൊ ഈ മഴയുണ്ടായതിന്റെ ഫലമായിട്ട്, തുടർച്ചയായിട്ടുള്ള മഴയുടെ ഫലമായിട്ട് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. അങ്ങനെ എന്ത് ഫോം ചെയ്തു? ഓഷൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങൾ ഉണ്ടായി. അപ്പൊ ഈ സമുദ്രങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് ഈ ഗ്യാസസ് എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങിയിരുന്നു? പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു അല്ലെ. അപ്പൊ അവയുടെ സഹായത്തോടുകൂടി ഈ സമുദ്രങ്ങളില് എന്ത് ഫോം ചെയ്തു? സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് അല്ലെങ്കിൽ ലഘു ജൈവ കണികകൾ ഫോം ചെയ്തു. എവിടെയാണ് ഫോം ചെയ്തത്? ഈ ഓഷൻസിലാണ് ഫോം ചെയ്തത്. സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് അല്ലെങ്കിൽ ലഘു ജൈവ കണികകൾ രൂപം കൊണ്ടു. ലഘു ജൈവ കണികകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? ഇവിടെ ഉണ്ടായതാണ് അമിനോ ആസിഡുകൾ, ദെൻ മോണോസാക്രൈഡുകൾ. എന്താണ് മോണോസാക്രൈഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർബോഹൈഡ്രേറ്റിന്റെ സിമ്പിൾ യൂണിറ്റ് ആണ് അല്ലെ. ഒരു ഷുഗർ യൂണിറ്റ് മാത്രമേ ഉള്ളത്. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ് മോണോസാക്രൈഡ്സിന്.
then amino acid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രോട്ടീന്റെ സിമ്പിൾ യൂണിറ്റ് ആണ് അല്ലേ ഇനി അതുപോലെ തന്നെ ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ ഏതിന്റെയാണ് ലിപിഡ് അല്ലെങ്കിൽ ഫാറ്റ് കൊഴുപ്പിന്റെയാണ് അല്ലേ ഇനി അതുകൂടാതെ തന്നെ നൈട്രജൻ ബേസുകൾ എന്താണ് നൈട്രജൻ ബേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയോടൈഡ്സിനകത്തുള്ളതാണ് നൈട്രജൻ ബേസുകൾ അപ്പോൾ ഏതൊക്കെയായിരുന്നു നൈട്രജൻ ബേസുകൾ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ യുറാസിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള നൈട്രജൻ ബേസുകളും എവിടെ ഉണ്ടായി ഈ ഓഷനിൽ ഉണ്ടായി അപ്പോൾ ആദ്യം ഫോം ചെയ്ത എന്താണ് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് അല്ലെങ്കിൽ ലഘുജൈവ കണികകളാണ് ലഘുജൈവ കണികകൾ ഏതൊക്കെയാണ് അമിനോ ആസിഡ് മോണോസാക്രൈഡ് നൈട്രജൻ ബേസ് ആൻഡ് ഫാറ്റി ആസിഡ് അല്ലെ മുതലായവയൊക്കെ ഉണ്ടായി ഇനി ഇവ കൂടിച്ചേർന്ന് അല്ലെങ്കിൽ ഇവ പ്രവർത്തിച്ച് എന്ത് ഫോം ചെയ്ത് കാണും കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായി കാണും അല്ലെ അതായത് ഇവയിൽ നിന്ന് ഈ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നും കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് അല്ലെങ്കിൽ സങ്കീർണ ജൈവ കണികകൾ ഉണ്ടായി അപ്പൊ ഏതൊക്കെയായിരിക്കും സങ്കീർണ ജൈവ കണികകൾ ഉണ്ടായത് അമിനോ ആസിഡുകളിൽ നിന്നും എന്തുണ്ടായി കാണും പ്രോട്ടീനുകൾ ഉണ്ടായി കാണും മോണോസാക്രൈഡുകളിൽ നിന്നും പോളിസാക്രൈഡ് ഉണ്ടായി കാണും അല്ലെ എന്താണ് പോളിസാക്രൈഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ഏതൊക്കെയാണ് സ്റ്റാർച്ച് ഒക്കെയാണ് അപ്പൊ അങ്ങനെയുള്ള പോളിസാക്രൈഡുകൾ ഉണ്ടായി ദെൻ നൈട്രജൻ ബേസുകളിൽ നിന്നും ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടായി ദെൻ അതുപോലെ തന്നെ ഫാറ്റി ആസിഡിൽ നിന്നും ലിപിഡ് അല്ലെ അല്ലെങ്കിൽ കൊഴുപ്പുകൾ ഉണ്ടായി ഇനി ഇതിൽ നിന്നും എന്ത് ഫോം ചെയ്ത് കാണും ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ടായി കാണും അതായത് ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് മതി ന്യൂക്ലിയോടൈഡുകൾ മതി അല്ലെ എന്താണ് ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ന്യൂക്ലിക് ആസിഡുകൾ ഡി എൻ എ ആൻഡ് ആർ എൻ എ അപ്പൊ ഈ ന്യൂക്ലിയോടൈഡുകളുടെ ഒക്കെ സഹായത്തോടു കൂടി എന്ത് ഫോം ചെയ്തു ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്തു ഈ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ ഇതിന് ചുറ്റും എന്ത് ഫോം ചെയ്ത് കാണും ലിപ്പിഡ് ലെയർ കൊഴുപ്പ് കൊണ്ടുള്ള ഒരു ആവരണം ഉണ്ടായി അങ്ങനെയാണ് അതിൽ നിന്നും പ്രിമിറ്റീവ് സെൽ അല്ലെങ്കിൽ ആദിമ കോശം രൂപപ്പെട്ടത് ഇപ്പൊ നമ്മൾ വൈറസിന്റെ ഒരു സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട് വൈറസിന്റെ ഘടന എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ അതിന് ചുറ്റും പ്രോട്ടീൻ ലെയർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ അപ്പൊ അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രിമിറ്റീവ് സെൽ ഉണ്ടായത് ആദ്യമേ എന്തുണ്ടായി ന്യൂക്ലിക് ആസിഡ്സ് അതായത് ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ടായി ആ ന്യൂക്ലിക് ആസിഡുകൾക്ക് ചുറ്റും എന്തിന്റെ ആവരണമാണ് ലിപ്പിഡ് ലെയർ ആണ് കൊഴുപ്പ് കൊണ്ടുള്ള ആവരണം അല്ലെ അപ്പൊ അങ്ങനെ കൊഴുപ്പ് കൊണ്ടുള്ള ഒരു ആവരണം രൂപപ്പെട്ടിട്ട് അതിൽ നിന്ന് എന്തുണ്ടായി പ്രിമിറ്റീവ് സെൽ ആദിമകോശം ഉണ്ടായി അപ്പൊ ഇങ്ങനെയാണ് സീ വാട്ടറിൽ ഫസ്റ്റ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് ഏത് തിയറി പറയുന്നത് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം അവകാശപ്പെടുന്നത് അപ്പൊ ഈ തിയറി എന്തായാലും എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് കാരണം ഇതിന് ഒരുപാട് തെളിവുകളുണ്ട് അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ തിയറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം എന്തുണ്ട് തെളിവുകളുണ്ട് അപ്പൊ ആ തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ തിയറി എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ തിയറീസ് ആണ് ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ച് പറയുന്നത് ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് പാൻസ്പെർമിയ ഹൈപ്പോത്തിസിസ് ആണ് ഇത് പറയുന്നത് എന്താണ് യൂണിവേഴ്സിൽ എവിടെയോ ആണ് ലൈഫ് ഒറിജിൻ ചെയ്തത് അത് ആക്സിഡന്റലി എവിടേക്ക് എത്തിയതാണ് ഭൂമിയിലേക്ക് എത്തിയതാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് എന്താണ് മീറ്റിയോഴ്സിൽ നിന്ന് ലഭിച്ച ഓർഗാനിക് സബ്സ്റ്റൻസസ് ആണ് ഇതിനുള്ള തെളിവുകൾ ദെൻ അടുത്തതെന്ന് പറയുന്നത് സെക്കൻഡ് തിയറിയാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം ഇത് കൊണ്ടുവന്നത് ആരൊക്കെയാണ് എ ഐ ഒപ്പാരിൻ ആൻഡ് ജെ ബി എസ് ഹാൾഡ്രിൻ ഇവരുടെ അഭിപ്രായത്തിൽ സീ വാട്ടറിലാണ് ലൈഫ് ഒറിജിൻ ചെയ്തത് സീ വാട്ടറിലുള്ള സബ്സ്റ്റൻസസിന് കെമിക്കൽ റിയാക്ഷൻസ് സംഭവിച്ചിട്ട് അവിടെ എന്ത് ഫോം ചെയ്തു ലൈഫ് ഒറിജിൻ ചെയ്തു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അപ്പോ ഇതിൽ പറയുന്ന എന്താണ് പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ അല്ലെ അതായത് ആദിമഭൂമിയുടെ അന്തരീക്ഷമാണ് ഈ ഉള്ള മാറ്റങ്ങൾക്കൊക്കെ കാരണം അപ്പൊ ആദിമഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു കുറെ വാതകങ്ങൾ ചേർന്നായിരുന്നു അല്ലെ ഹൈഡ്രജൻ നൈട്രജൻ മീഥെയ്ൻ അമോണിയ കാർബൺ ഡയോക്സൈഡ് വാട്ടർ വേപ്പർ ദെൻ ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയവ ഇവിടെ ഉണ്ടായിരുന്നു ആദിമഭൂമിയുടെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നു ദെൻ ഓക്സിജൻ ആബ്സെന്റ് ആയിരുന്നു പിന്നീട് ഈ വാതകങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി അതിനുള്ള എനർജി ലഭിച്ചത് എവിടെ നിന്നുമാണ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ഇടിയും മിന്നലും ദെൻ വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് തുടങ്ങിയവയിൽ നിന്നുള്ള എനർജി ലഭിച്ച് അവിടെയുള്ള വാട്ടർ വേപ്പറൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി കണ്ടൻസേഷൻ വിധേയമാകാൻ തുടങ്ങി അല്ലെങ്കിൽ ഘനീഭവിച്ചു അല്ലെ നീരാവി ഘനീഭവിച്ചു എന്തുണ്ടായി മഴയുണ്ടായി തുടർച്ചയായിട്ടുള്ള മഴയുടെ സഹായത്തോടു കൂടി ഓഷൻസ് ഫോം ചെയ്തു അല്ലെങ്കിൽ സമുദ്രങ്ങൾ ഉണ്ടായി ഈ സമുദ്രത്തിലെ വാട്ടറിൽ ചില ജൈവ കണികകളാണ് ആദ്യം രൂപപ്പെട്ടത് ഇത് ഏത് തരത്തിലുള്ള കണികകളായിരുന്നു ലഘു ജൈവ കണികകൾ അല്ലെങ്കിൽ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ആണ് ഏതൊക്കെ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ആണ് ആദ്യം ഫോം ചെയ്തത് അമിനോ ആസിഡ് ഫാറ്റി ആസിഡ് മോണോസാക്രൈഡ് ദെൻ നൈട്രജൻ ബേസസ് ഇതിൽ നിന്നും എന്ത് ചെയ്തു കോംപ്ലക്സ് ഓർഗാനിക് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായി ഏതൊക്കെയാണ് സങ്കീർണ ജൈവ കണികകൾ എന്ന് പറയുന്നത് പോളിസാക്രൈഡ് പ്രോട്ടീന് ന്യൂക്ലിക് ആസിഡ് ആൻഡ് ലിപ്പിഡ്
then ഇതിൽ നിന്നുമാണ് ന്യൂക്ലിക് ആസിഡ്സ് ഫോം ചെയ്തത് ന്യൂക്ലിക് ആസിഡ്സിനെ കവർ ചെയ്തുകൊണ്ട് എന്തു വന്നു ലിപിഡ് ലെയർ വന്നു അങ്ങനെയാണ് ഫസ്റ്റ് സെൽ അല്ലെങ്കിൽ പ്രിമിറ്റീവ് സെൽ ആദിമ കോശം രൂപപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു അപ്പൊ ഇതിനുള്ള തെളിവുകളൊക്കെ ലഭിച്ചതുകൊണ്ട് ഈ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം അംഗീകരിക്കപ്പെടുന്നുണ്ട് അപ്പൊ അംഗീകരിക്കപ്പെട്ടതിന് ശേഷം ഇതിനെ എന്തെന്നും വിളിക്കാറുണ്ട് ഒപ്പാരിൻ ഹാൾഡെയ്ൻ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഒപ്പാരിൻ ഹാൾഡെയ്ൻ പരികല്പന എന്നും ഈ സിദ്ധാന്തത്തെ അറിയപ്പെടുന്നു ഒറിജിൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ഉൽപ്പത്തിയെ കുറിച്ച് വിവരിക്കുന്ന ഈ രണ്ട് സിദ്ധാന്തങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇനി എവിടെ നിന്നുമാണ് ഈ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷന് ഉള്ള തെളിവുകൾ ലഭിച്ചത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിന് സഹായിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക താങ്ക് യു ബൈ ബൈ